വൺസ് എഗെയിൻ മേഗാസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ സ്പെയിൻ സീരീസിൻ്റെ 4th എപ്പിസോഡാണ്. ഞാൻ വിപിൻ. അപ്പോൾ ഈ എപ്പിസോഡ് നമ്മൾ പറയാൻ പോകുന്നത് മൗണ്ട് മോൺസെറാത്ത്, അതിനെ കുറിച്ചിട്ടാണ്. അതായത് അവിടെ സ്ഥിതി ചെയ്യുന്ന മോൺസെറാത്ത് മൊണാസ്ട്രിയെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ. മോൺസെറാത്ത് എന്ന് സ്പെയിനിൽ അർത്ഥമാക്കുന്നത് സെറേറ്റഡ് മൗണ്ടെയ്ൻസ്, അതായത് തട്ടുകളുള്ള മല എന്നാണ് അർത്ഥം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലയാണ് മോൺസെറാത്ത്. 1811 നിർമ്മിച്ച നിർമ്മാണം തുടങ്ങിയ ഒരു ബസിലിക്കയും അതിൻ്റെ കൂട്ടത്തിലുള്ള മൊണാസ്ട്രിയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ പറ്റും. മൊണാസ്ട്രിയുടെ അഥവാ ബസിലിക്കയിലേക്കോ മോൺസെറാത്തിലേക്കുള്ള എൻട്രൻസ് ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെയിൽ ട്രാക്കിലൂടെ അല്ലെങ്കിൽ കേബിൾ കാറിലൂടെയാണ് നമുക്ക് പോകാൻ പറ്റുക. ഏറ്റവും ടോപ്പിലെത്തി കഴിയുമ്പോഴത്തേക്കുമാണ് ഈ ബസിലിക്ക പോയിന്റ് അവിടെ ഉള്ളത്. ഈ ബസിലിക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലേഡി ഓഫ് മോൺസെറാത്ത് അല്ലെങ്കിൽ സെയിൻറ് സാന്റ മറിയയുടെ ഒരു ആസ്ഥാനമാണ് ഈ ബസിലിക്ക. പോപ്പ് ലിയോ 13-ാമൻ ആണ് അതൊരു മൈനർ ബസിലിക്കയായിട്ട് പ്രഖ്യാപിച്ചത്. 1811 പണി തുടങ്ങി 1900s വീണ്ടും റിനോവേറ്റ് ചെയ്ത ഒരു ചർച്ചും അതിൻ്റെ കൂട്ടത്തിൽ അഥവാ ബസിലിക്കയും അതിൻ്റെ കൂട്ടത്തിലുള്ള കെട്ടിടങ്ങളും ബാക്കി കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇതിന് ചുറ്റോട് ചുറ്റും മൗണ്ടൻസ് ആണ്. ഈ മൗണ്ടൻ്റെ ടോപ്പിലാണ് ഈ ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ റെയിൽ കാറ് അഥവാ റെയിൽ ട്രാക്ക് എൻ്റർ ചെയ്തിട്ട് നിൽക്കുന്ന ഏരിയയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ നോക്കുകയാണെങ്കിൽ ചുറ്റോട് ചുറ്റും മൗണ്ടൻസ് കാണാം. അതുപോലെ ഈ മൗണ്ടൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സെറേറ്റഡ് ആയിട്ടുള്ള മൗണ്ടൻസ് ആണ്. അതുപോലെ ഈ ബസിലിക്ക ആദ്യം നിർമ്മിച്ച സമയത്ത് അവിടെ നിന്ന് മുകളിൽ നിന്ന് പീസസ് ഓഫ് റോക്കും കാര്യങ്ങളെല്ലാം താഴേക്ക് കൊണ്ടുവന്നിരുന്നു. 1811 ബസിലിക്കയുടെ നിർമ്മാണം നടന്നു എന്ന് പറയുമ്പോഴും അവിടെ 718-ാം ആണ്ടിലാണ് ബ്ലാക്ക് വിർജിൻ അഥവാ അവർ ലേഡി ഓഫ് മോൺസെറാത്ത്, ബ്ലാക്ക് വിർജിൻ അഥവാ അവർ ലേഡി ഓഫ് മോൺസെറാത്തിൻ്റെ ആ സ്റ്റാച്യു അവിടെ സ്ഥാപിക്കപ്പെട്ടത്. ഏകദേശം റോമൻ എംപയറിൻ്റെ കാലത്ത് ഇനീഷ്യലി നടന്നു എന്ന് പറയാമെങ്കിലും പല ഇൻവേഷൻസ് അല്ലെങ്കിൽ പല എന്താ പറയുന്നത് എംപയർമാരുടെ അല്ലെങ്കിൽ പല രാജാക്കന്മാരുടെ ഒരു പലതരത്തിലുള്ള കടന്നുകയറ്റത്തിൽ കൂടെ കടന്നു പോയിട്ട് പലതവണ റിനോവേറ്റ് ചെയ്യേണ്ടി വന്ന ഒരു മൊണാസ്ട്രിയാണ് ഈ മൊണാസ്ട്രി. വളരെ പഴക്കം കൂടിയ ഒരു മൊണാസ്ട്രിയാണ്. ഇപ്പം നമ്മൾ ഈ മലയാറ്റൂര് പള്ളിയിൽ പിലിഗ്രിമേജിന് പോകുന്നത് പോലെ ഇതിനെ കണക്ട് ചെയ്തിട്ട് ഫ്രാൻസിലും സ്പെയിനിലും ഒക്കെ ആയിട്ട് 2-3 മൊണാസ്ട്രികളുണ്ട് ബ്ലാക്ക് വിർജിൻ്റെ അഥവാ അവർ ലേഡി ഓഫ് മോൺസെറാത്തിൻ്റെ. അപ്പോൾ ഈ കണക്ട് ചെയ്തിട്ട് പിലിഗ്രിമേജിന് പോകുന്ന ഒരു സന്ദർഭവും കൂടെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതുകൂടാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ പറയുന്നത് പോലെ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ വളരെ വർഷങ്ങൾ പഴക്കമുള്ള വൈനുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾ കുറച്ച് മുമ്പേ ഉള്ള വീഡിയോയിൽ ആ വീഡിയോയുടെ ഫ്ലോയിൽ കണ്ടു കാണും. അതുപോലെ പലതരത്തിലുള്ള ആൻറ്റിക്കുകളും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും ചെയ്യും. Thank you.
ഈ മൊണാസ്ട്രി പണിത ശില്പിയുടെ ഒരു സ്റ്റാച്യുവാണ് നിങ്ങൾ കണ്ടത്. അത് കൂടാണ്ട് മുകളിൽ നിന്ന് വരുന്ന നല്ലൊരു വാട്ടർഫോൾ അല്ലെങ്കിൽ ഒരു തെളിനീർ ഉറവയുടെ ഒരു ചെറിയൊരു പോണ്ടും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഇത് കൂടാണ്ട് നമുക്ക് ഈ പറയുന്ന സ്റ്റെപ്സ് കയറി മുകളിൽ പോകുമ്പോഴത്തേക്കും പലയിടത്തായിട്ട് പല പ്രവാചകന്മാരുടെ സ്റ്റാച്യൂസും ബാക്കി കാര്യങ്ങളും അതുപോലെ ജീസസിൻ്റെ പല സ്റ്റാച്യൂസും പലയിടത്തായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ കുറച്ചു മുമ്പ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇപ്പം ജീസസിൻ്റെ അതുപോലെ പ്രവാചകന്മാരുടെയൊക്കെ സ്റ്റാച്യൂസ് വിത്ത് ക്രോസ് നമുക്ക് പലയിടത്തായിട്ട് ഇവിടെ ലൊക്കേറ്റ് ചെയ്തിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഏറ്റവും ടോപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു അവിടുത്തെ വാട്ടർ സപ്ലൈയുടെ സ്റ്റേഷനും അതുപോലെ പവറിൻ്റെ പവർ എടുക്കുന്ന ഏരിയയുടെ ഇതും നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിപ്പോൾ അടുത്ത സ്റ്റാച്യു നിങ്ങൾക്ക് കാണാം ഇതിൽ. അപ്പോൾ ഇതുപോലെ പലയിടത്തായിട്ട് ഒരുപാട് സ്റ്റാച്യൂസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ പറയുന്നത് പോലെ എന്താ പറയുന്നത് യേശുവിൻ്റെ കുരിശുമരണം അതുപോലത്തെ കാര്യങ്ങളെല്ലാം ഈ സ്റ്റാച്യൂസ് കൊണ്ട് പലയിടത്തായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഈ മൊണാസ്ട്രി ബിൽഡ് ചെയ്തേക്കുന്നത് ഈ മൗണ്ട് സെറാത്തിൽ നിന്ന് തന്നെ വെട്ടിയിറക്കിയ കല്ലുകൾ കൊണ്ടാണെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ആ കാലത്തുള്ള ടെക്നോളജി വളരെ എന്താ പറയുന്നത് നമ്മളെ ബ്രില്യൻ്റ് എന്ന് പറയാം. അതുപോലെ നമ്മളെ വളരെയധികം ആകർഷിക്കുന്നത് നമുക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നതുമായ ഒരു മേക്ക് അല്ലെങ്കിൽ ബിൽട്ടാണ് ഈ മൊണാസ്ട്രിയുടേത്. അതുപോലെ ഇറ്റാലിയൻ മാർബിൾസാണ്. ശരിക്കും റോമൻ എംപയറിൻ്റെ കൺസ്ട്രക്ഷൻ ഞാൻ കുറച്ച് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ടരകോണയിലൊക്കെ കാണിച്ചതുപോലെയുള്ള കൺസ്ട്രക്ഷനാണ് ഇതിലും. ആ മൊണാസ്ട്രിയുടെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇറ്റാലിയൻ മാർബിൾസും സ്റ്റാച്യൂസ് എല്ലാം മാർബിളിലും കാര്യങ്ങളിലും എല്ലാമാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇത് നമ്മുടെ ആ ബസിലിക്കയുടെ ഉൾവശമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് പണിതേക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ബ്ലാക്ക് വിർജിൻ അഥവാ അവർ ലേഡി ഓഫ് മോൺസറാത്ത് അല്ലെങ്കിൽ സെയിൻറ്റ് സാന്റ മറിയയുടെ ഒരു സ്റ്റാച്യു വച്ചേക്കുന്ന ഏരിയയിലേക്കാണ്. സ്റ്റാച്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദർമേരി ഇരിക്കുന്നതും മദർമേരിയുടെ മടിയിൽ ഉണ്ണിയേശി ഇരിക്കുന്നതുമായിട്ടുള്ള ഒരു സിംഗിൾ സ്റ്റാച്യുവാണ്. ഓൾമോസ്റ്റ് 95 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് ഹൈറ്റ് ഉണ്ട് ഈ സ്റ്റാച്യുവിന്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ സ്റ്റാച്യു ക്ലിയറായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഉള്ളിലുള്ള റോമൻ ആർട്ട് അഥവാ ആർട്ട് ഗാലറിയും അതുപോലെ സ്കൾപ്ചേഴ്സും എല്ലാം വളരെ മനോഹരം ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ സ്റ്റാച്യു പെയിൻറ്റ് ചെയ്തേക്കുന്നത് പോളിക്രോമിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മദർ മേരി ഇരിക്കുന്നതും
അതിൻ്റെ കൂട്ടത്തിൽ മദർമേരിയുടെ മടിയിൽ ഉണ്ണിയേശ്വരിക്കുന്നതുമായിട്ടുള്ള ആ സ്റ്റാച്യു പോളിക്രോമിലാണ് ചെയ്തേക്കുന്നത്. ഒരിടയ്ക്ക് ഈ പറയുന്നത് പോലെ കാൻഡിൽസിൻ്റെ സ്മോക്ക് കൊണ്ട് അതിൻ്റെ കളറിനൊരു ചേഞ്ച് വന്നിരുന്നു. ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസിൻ്റെ കൂടിനുള്ളിലാണ് വെച്ചേക്കുന്നത്. രണ്ടാമത് അത് അതിൻ്റെ ആ പോളിക്രോം പെയിൻറ്റിംഗ് ഒക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത് വീണ്ടും ഒരു ഗ്ലാസിൻ്റെ ഹൗസിൻ്റെ ഉള്ളിലാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്കിതിൻ്റെ സ്കൾപ്ചേഴ്സ് എല്ലാം നല്ല മാർബിളിൽ ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും. ബാക്കിയുള്ള പോർഷനിലെ വീഡിയോസ് നിങ്ങൾ എൻജോയ് ചെയ്യുക. ആ കാലഘട്ടത്തിലെ ഇറ്റാലിയൻ അഥവാ റോമൻ സ്കൾപ്ചറിൻ്റെ ഒരു ഹൈറ്റ്സ് ആണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന സ്കൾപ്ചേഴ്സ്, സ്തൂപങ്ങൾ, ഇൻറ്റീരിയേഴ്സ്, അതുപോലെ ഡെക്കറേഷൻസ് ആൻഡ് പെയിൻറ്റിങ്സ് എല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തേക്കുന്നത്. ബസിലിക്കയിൽ നിന്ന് പുറത്ത് കിടക്കുന്ന ഏരിയയിൽ കാൻഡിൽസ് ലൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ഡിഫറെൻ്റ് കളേഴ്സ് ഓഫ് കാൻഡിൽസ് ലൈറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. ഇതുകൂടാതെ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അതിൻ്റെ ടോപ്പിൽ നിന്ന് ടോട്ടൽ മോൺസെറാത്തിൻ്റെ ഒരു വീഡിയോയും ആ ബിൽഡിങ്ങുകളുടെയും ആ മൗണ്ടൻസിൻ്റെയും മനോഹാരിതയുമാണ് കാണാൻ കഴിയുക. ഞങ്ങൾക്കൊരു ഭാഗ്യം കിട്ടി. ഈ മലയുടെ മുകളിലേക്ക് ചാടി കയറുന്ന ഒരു വരയാടിനെ കാണാൻ കഴിഞ്ഞു. വരയാട് ആ ഭാഗത്ത് കാണപ്പെടുന്ന തരത്തിലുള്ള ഒരു വൈൽഡ് ഗോട്ടാണ്. അതിനെ കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ താഴെ കാണാൻ പറ്റും. അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല, കാരണം വളരെ ഡെപ്ത് ആയിരുന്നു. ഹൈറ്റ് ഞാൻ പറഞ്ഞല്ലോ 4000 ഫീറ്റിന് മുകളിലാണ് ഈ ബസിലിക്ക നിൽക്കുന്നത്. അപ്പോൾ അത്രയും താഴെ നിന്നാണ് ഇത് കിട്ടിയത്. എന്നാലും ഒരു പരിധിവരെ ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഓഫ് കോഴ്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമൻസ് ഞങ്ങൾക്ക് വീണ്ടും നല്ല വീഡിയോസ് ഇടാനായിട്ട് പ്രചോദനമാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെൽ ബട്ടൺ നോട്ടിഫിക്കേഷൻ കിട്ടും, നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.